നമസ്കാരം സുഹൃത്തുക്കളെ, ഏവർക്കും ഡ്രീം സ്ട്രീംസ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് കപ്ലങ്ങ, കർമൂസ, ഓമയ്ക്ക എന്നീ പല പേരുകളിലും അറിയപ്പെടുന്ന പപ്പ എന്ന വിഷഫലത്തെക്കുറിച്ചാണ്. എന്ന് വെച്ചുകൊണ്ട് ഇത് വിഷമല്ല കേട്ടോ, ഇത് ആരോഗ്യത്തിന് നല്ലതുമാണ്. എന്നാൽ എന്തും കൂടിപ്പോയാൽ അമൃതും വിഷമെന്നൊക്കെ പറഞ്ഞു കേട്ടില്ലേ, അതുപോലെയാണ്. ഇതിനും ചില വിഷ സ്വഭാവങ്ങളുണ്ട്. അതെന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. പപ്പയ വിഷമായി മാറുന്നത് എപ്പോൾ? നമ്മുടെ വീട്ടുവളപ്പിൽ സർവ്വസാധാരണമായി കാണുന്ന ഒരു പഴവർഗ്ഗമാണ് പപ്പയ. പച്ചയായി പഴുത്തിട്ടും പപ്പയ മനുഷ്യർ കഴിച്ചു വരുന്നു. പച്ച പപ്പയ ഉപ്പേരിയും തോരനും കറിയും ഉണ്ടാക്കി ഭക്ഷിക്കുന്നു. പഴുത്ത മധുരമുള്ള പപ്പയ അല്ലാതെയും കഴിക്കുന്നു. വളരെയധികം ആരോഗ്യ ഗുണങ്ങളുള്ള പപ്പയ്ക്ക് പാർശ്വഫലങ്ങളും ഉണ്ട്. ചില അവസ്ഥകളിൽ പപ്പയ കഴിക്കുന്നത് ആരോഗ്യത്തിന് ദോഷം ചെയ്യാറുണ്ട്. ഔഷധ ഗുണങ്ങളേറെയുള്ള പപ്പയ വിഷത്തിൻ്റെ ഫലം നൽകുന്ന അവസരങ്ങളും ഉണ്ട്. രക്തസമ്മർദ്ദത്തിന് മരുന്ന് കഴിക്കുന്നവർ ഒരു കാരണവശാലും പപ്പയ അതിനൊപ്പം കഴിക്കരുത്. കാരണം രക്തസമ്മർദ്ദം ക്രമാതീതമായി കുറച്ച് ആരോഗ്യത്തിനെ ഇത് സാരമായി ബാധിക്കും. ഇത് മരണം വരെ സംഭവിക്കാവുന്ന ഒരു അവസ്ഥയാണിത്. അതേപോലെ പുരുഷന്മാരുടെ പ്രത്യുൽപാദന ശേഷി കുറയ്ക്കുന്ന ഒരു പഴമാണ് പപ്പയ. ബീജത്തിൻ്റെ അളവിനെയും ചലനത്തെയും ഇത് സാരമായി ബാധിക്കുന്നു. പപ്പയയിൽ അടങ്ങിയിരിക്കുന്ന ലാറ്റക്സ് പലരിലും അലർജി ഉണ്ടാക്കുന്നു. ഗർഭാവസ്ഥയിൽ പപ്പയ കഴിക്കുന്നത് മൂലം അബോർഷൻ സംഭവിക്കാൻ ഇടയുണ്ട്. അതിനാൽ ഗർഭിണികൾ ആരംഭത്തിൽ പപ്പയ കഴിക്കുന്ന ശീലം മാറ്റണം. പപ്പയയിൽ അടങ്ങിയിരിക്കുന്ന പപ്പയിൻ ജനിതക വൈകല്യങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന് പഠനങ്ങൾ വെളിപ്പെടുത്തുന്നു. അധികമായി പപ്പയ കഴിക്കുന്നത് അന്നനാളത്തിന് തടസ്സമുണ്ടാക്കുന്നതിനാൽ പപ്പയ കഴിക്കുന്നതിൽ അല്പം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അധികമായാൽ അമൃതും വിഷം എന്ന് പറയും പോലെ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തി വേണം പപ്പയ കഴിക്കുവാൻ.